എല്ലാവർക്കും മൈ ലിറ്റിൽ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്റർനെറ്റിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോന കോഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഡാൽഗോന കോഫി ഷോട്ട്സ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആകെ വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്, അതുകൊണ്ടാണ് ഇത് കൂടുതൽ വൈറലായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, 2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി, 2 സ്പൂൺ ഷുഗർ, 2 സ്പൂൺ ഹോട്ട് വാട്ടർ, അതായത് ചൂടുവെള്ളം, ഇത്രയുമാണ്. ഓക്കെ, അപ്പം ഞാനെടുത്തിരിക്കുന്നത് നെസ്കഫേൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റൻറ്റ് കോഫി വേണമെങ്കിലും യൂസ് ചെയ്യാം. സെയിം സ്പൂൺ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് 3 കാര്യങ്ങൾക്കും. ഓക്കെ, അപ്പം നമുക്ക് അളവ് തെറ്റില്ല. ഇനി നമുക്ക് ചൂടുവെള്ളം ഈ പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഇട്ടിരിക്കുന്നതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് അത് അങ്ങ് ഇളകി കിട്ടും. ഇത്രയും കൊണ്ടൊന്നും ആയില്ല കേട്ടോ, ഇനിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. സത്യത്തിൽ ഇതൊരു 400 തവണ വിസ്ക് ചെയ്യണം, അതായത് ഇളക്കണം എന്നാണ്, ബീറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവർ 400 തവണ എണ്ണി തന്നെ ഇളക്കിക്കോളൂ. ഞാനെന്തായാലും എത്ര തവണ ഇളക്കിയെന്ന് എനിക്കറിയില്ല, ഒരുപാട് തവണ ഇളക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹാൻഡ് വിസ്കർ വെച്ചിട്ടാണല്ലോ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാൽ എത്ര ശരിയാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെ വിസ്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പരുവത്തിൽ കിട്ടും നല്ല ഫ്ലഫിയായ ക്രീമിയായ ടെക്സ്ചറിൽ. ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കാൻ തോന്നും കേട്ടോ, കണ്ടില്ലേ. ആഹ്, ശരിക്കൊരു ഐസ്ക്രീമിൻ്റെ പരുവം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഷോട്ട്സിനുള്ള ഗ്ലാസ്സസാണ് വേണ്ടത്. വളരെ ചെറിയ ഗ്ലാസ്സുകളാണ് വേണ്ടത്, കാരണം ഒറ്റയടിക്ക് കുടിക്കാനുള്ള സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചൂട് അല്ലെങ്കിൽ തണുത്ത പാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തണുത്ത പാലാണ് പ്രിഫറബിളി നല്ലത്, കാരണം ടേസ്റ്റ് അതിനായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ തൊണ്ടവേദനയൊന്നും വരാതെ നോക്കേണ്ട സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, വേണമെങ്കിൽ ചൂട് പാലായാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കോഫി, ഷുഗർ, ചൂടുവെള്ളം മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്, ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ 3/4 ഭാഗം നിങ്ങൾ പാലെടുത്താൽ മതി, ബാക്കി ഈ ഒരു ക്രീം കൊണ്ട് ഫിൽ ചെയ്യുക. ഇനി ഒരു ഭംഗി ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോക്കുന്നത് ഈ ഒരു വിസ്ക് ചെയ്യുന്ന സംഭവം കൊണ്ട് തന്നെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, കുറച്ചുകൂടിയൊക്കെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് യൂസ് ചെയ്തൊക്കെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒരു ഭംഗിക്ക് നമ്മൾ കുറച്ചൊരു കോഫി പൗഡർ അങ്ങ് വിതറുകയാണ്. കാണാനൊരു ലുക്കൊക്കെ വേണ്ടേ. ഓക്കേ, അപ്പം നമ്മുടെ ഡാൽഗോന കോഫി ഷോട്ട്സ് റെഡിയാണ്. ദ മോളിൽ കണ്ടില്ല ആ ഒരു ക്രീമി ക്രീമി കോഫി മിക്സ്ചർ, ഇങ്ങനെ ആ ഫ്ലഫി ക്രീമി മിക്സ്ചർ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് കണ്ടില്ലേ. പക്ഷെ നിങ്ങൾ കുടിക്കുമ്പോൾ ഇതിങ്ങനെ കുടിക്കരുത് കേട്ടോ, നന്നായിട്ട് ഇളക്കിയിട്ട് വേണം കുടിക്കാനായിട്ട്. ഒറ്റയടിക്ക് കുടിക്കണം എന്നില്ല, സമയം എടുത്ത് കുടിച്ചാലും മതി. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. ബൈ.